ഗാസയ്ക്കെതിരായ ഇസ്രായേൽ വംശഹത്യ കഴിഞ്ഞ 11 മാസമായി പെയ്തിറങ്ങുകയാണ്. ഔദ്യോഗിക മരണസംഖ്യ 40,000 കവിഞ്ഞു. എന്നാൽ യഥാർത്ഥ കണക്കുകൾ അതിനും മുകളിലാണ്. ഇതിനിടെ അത്യുഗ്രശേഷിയുള്ള 2,000 പൗണ്ട് അമേരിക്കൻ നിർമ്മിത ബോംബുകൾ അൽമവാസി ക്യാമ്പിൽ തീതൂപ്പി. സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചിട്ടുള്ള അൽമവാസിയിലെ ഉഗ്രസ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ ഭൂമി പിളർന്ന വൻ ഗർത്തം രൂപമെടുത്തു. 100,000 പലസ്തീനികൾ മണ്ണിനടിയിലായി. ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത അഭയാർത്ഥികൾ അന്തിയുറങ്ങിയ ഡസൺ കണക്കിന് കൂടാരങ്ങൾ കത്തിനശിച്ചു. മരണക്കെണിയായി മാറിയ ഗാസയിലെ ഇസ്രായേൽ ക്രൂരത ഇനിയും നോക്കിയിരിക്കുന്നത് തുടരാനാവില്ല. വെടിനിർത്തൽ ചർച്ചകൾ നീട്ടി രാജ്യങ്ങൾ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നുമുണ്ട്. ഗാസയിൽ നടക്കുന്ന കൊടും ക്രൂരതകളെയും മനുഷ്യത്വരഹിത പ്രവർത്തികളെയും കണ്ടുനിൽക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കാനഡ ഇസ്രായേലിന് ആയുധം വിതരണം ചെയ്യുന്നതിന് നിലവിലുള്ള 30 പെർമിറ്റുകൾ റദ്ദാക്കുകയും ചെയ്തു. ഇസ്രായേലിന് പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ സൈനിക സഹായം നൽകുന്ന അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ കാനഡയുടെ നടപടിയിൽ ഇസ്രായേലിന് കടുത്ത അമർഷവുമുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ നീളുന്നത് ആപൽക്കരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസും പ്രതികരിച്ചു. എന്നാൽ അതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നങ്ങളല്ല ഗാസയിലുള്ളത്. ഗാസയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് പലസ്തീനികളെ നാടുകടത്തി സ്ഥലം ഇസ്രായേലിന്റേതാക്കണമെന്നാണ് നെതന്യാഹുവിന്റെ സ്വപ്നം. പട്ടിണി, മോശമായ സാനിറ്ററി സാഹചര്യങ്ങൾ, ജലദൌർലഭ്യം, മരുന്നുകളുടെ അഭാവം തുടങ്ങി നവജാത ശിശുക്കളുടെയും ഗർഭിണികളുടെയും കൂട്ടക്കുരുതി അടക്കം നരകതുല്യമായി മാറിയ ഗാസയ്ക്കിനി യുദ്ധാനന്തരവും ഒരു ഉയർത്തെഴുന്നേൽപ്പ് അസാധ്യമാണ്. പിന്നെയുള്ളത് പലായനമാണ്. എന്നാൽ പലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴിഞ്ഞുപോക്ക് താൽക്കാലികമായി പോലും വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ഗാസയിൽ ജീവിക്കാൻ യോഗ്യമല്ലാത്ത സാഹചര്യങ്ങൾ ഇസ്രായേലും പശ്ചിമേഷ്യയിൽ അതിന്റെ സഖ്യകക്ഷികളും ചേർന്ന് ബോധപൂർവ്വം സൃഷ്ടിച്ചതാണ്. പലസ്തീൻ ജനതയെ ഈജിപ്ത്, സൌദി അറേബ്യ, തുർക്കി, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, കാനഡ എന്നിവിടങ്ങളിലേക്ക് നാടുകടത്താനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇസ്രായേൽ അവലംബിച്ചിരുന്നു. ഇസ്രായേൽ ഭരണകൂടവും അമേരിക്കൻ സഖ്യകക്ഷികളും പലസ്തീനികളുടെ അവരുടെ മാതൃരാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള പദ്ധതികളെ പരസ്യമായി അംഗീകരിച്ചിട്ടുമുണ്ട്. ഈജിപ്തിലെ എല്ലാരിഷിൽ അഭയാർത്ഥികളുടെ പുനരധിവാസ ത്തിനായി കൂടാര നഗരങ്ങൾ നിർമ്മിക്കാൻ ഇസ്രായേൽ മുൻകൈയെടുത്തതും അതിനായി അമേരിക്ക ഇസ്രായേൽ നൽകിയ ധനസഹായവുമെല്ലാം അതിന്റെ ഭാഗമാണ്. ഈജിപ്തിലെ സിനായി ഉപദ്വീപിലേക്ക് പലസ്തീനികളെ സ്വീകരിക്കാൻ ഇസ്രായേലും സഖ്യകക്ഷികളും കെയ്റോയ്ക്കുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിട്ടുമുണ്ട്. എന്നാൽ പലസ്തീനികളെ നാടുകടത്താനുള്ള നിർദ്ദേശത്തെ രാഷ്ട്രീയ സ്പെക്ട്രത്തിലുടനീളമുള്ള പലസ്തീൻ വിഭാഗങ്ങൾ അപലപിച്ചു. പുറത്താക്കലിലെ അനീതി തിരിച്ചറിഞ്ഞ അവർ ഇസ്രായേൽ വിരുദ്ധ സൈനിസ്റ്റുകൾക്കൊപ്പം ചേർന്ന് നീക്കത്തിനെതിരെ തിരിഞ്ഞു. പലസ്തീനുള്ളിൽ താൽക്കാലികവും സ്വമേധയാ ഉള്ളതുമായ ഒഴിപ്പിക്കൽ ആഹ്വാനം ചെയ്യുകയും മറ്റു രാജ്യങ്ങളിലേക്ക് നാടുകടത്തുന്നത് തടുക്കാനുള്ള ശ്രമങ്ങളും നടത്തി. പകരം ഗാസ പുനർനിർമ്മിക്കുമ്പോൾ ഇസ്രായേൽ അതിർത്തിക്കുള്ളിൽ വരുന്ന ചരിത്രപരമായ പലസ്തീന്റെ താൽക്കാലിക താമസ സ്ഥലങ്ങളിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പാർപ്പിക്കാനുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിനിടെയും പലസ്തീനുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട ജൂത മിലീഷ്യകൾ അവരെ പുറത്താക്കുകയും താമസ കേന്ദ്രങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ആക്രമണം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർദ്ദേശം നൽകിയിട്ടും ഇസ്രായേൽ സായുധസേന മനുഷ്യരഹിതമായ ആക്രമണം തുടരുകയാണ്. തകർത്ത് തരിപ്പണമാക്കിയ ഗാസയുടെ അടിസ്ഥാന സൌകര്യങ്ങളിലേറെയും ഇതിനകം നാമാവശേഷമായി കഴിഞ്ഞതിനാൽ എവിടെ താമസിക്കുമെന്ന ആശങ്കയും പലസ്തീനികൾക്ക് നിലനിൽക്കുന്നുമുണ്ട്. അതിനിടയിൽ അമേരിക്ക വീണ്ടും ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.